തീർത്ഥാടനകാലം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും പരമ്പരാഗത കാനപാതയായ അഴുതയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഇപ്പോഴും മന്യമാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കാനനപാത താണ്ടാൻ ഉണ്ടെന്നിരിക്കെ ഇന്നുതന്നെ അഴുതയിൽ തീർത്ഥാടകരെ തടഞ്ഞിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മണിക്ക് ശേഷം മാത്രമേ ഭക്തരെ കടത്തിവിടൂ എന്ന് അധികൃതർ പറഞ്ഞതോടെ നട തുറക്കുമ്പോൾ തന്നെ ദർശനത്തിന് കാത്തിരുന്നവർ നിരാശയിലാണ് പരമ്പരാഗതമായി എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള കാനനപാത ഇവിടെയാണ് ആരംഭിക്കുന്നത് ഈ അഴുത നദിയാണ് ഈ കാണുന്നത് ഈ നദി കടന്നാണ് ഭക്തർ കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു വൈ ഈ വെളിച്ചമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പരിമിതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ സാധാരണയായി പല കടകളും മറ്റും നേരത്തെ തുടങ്ങേണ്ടതാണ് ാണ് അതും ഇത് വൈകുന്ന വൈകുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് കാനനപാതയിൽ കൂടി നാളെ രാവിലെ മണിക്ക് ശേഷമേ കടത്തിവിടാനാകൂ എന്നതാണ് ഉള്ള മുകളിൽ നിന്നുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യവും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇന്ന് പോയാൽ മാത്രമേ നാളെ ഇതുവഴി നടന്ന് നാളെ അവിടെ എത്തി ദർശനത്തിന് കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളൂ നിങ്ങൾ സാധാരണ എന്നും ഈ തലേദിവസം ഞാൻ ഈ പ്രാവശ്യം മാത്രമാണ് നടന്നു വരുന്നത് അല്ലാതെ ഞാൻ പോയിട്ടുണ്ട് ബസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ യാതൊരു പ്രശ്നവുമില്ല ഈ കൊല്ലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാരടുക്കാൻ ഒന്നും പറയാൻ പറ്റത്തില്ല അവർ പറയുന്ന നമ്മളനുസരിക്കുന്ന അത്രയേ ഉള്ളൂ നാളെ രാവിലെ എട്ട് മണിക്ക് ഇവിടുത്തുള്ള പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ നിൽക്കുന്നു എങ്ങനെയാണ് നേരത്തെ പോകുന്നതാണോ നേരത്തെ പോകുന്നത് കഴിഞ്ഞ വർഷം പതിനഞ്ചാം തീയതി ഇതുപോലെ ടൈമിന് ഞങ്ങള് പോയതാണ് അന്നൊന്നും ഒരു തടസ്സങ്ങളും ഇല്ലായിരുന്നു ഇപ്പോഴെന്താണ് നമുക്ക് എന്താ കാരണം കാരണം പറയുന്നത് നാളെ കയറ്റി വിടാനും ഓർഡർ ഉള്ളതെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ സൗകര്യങ്ങളുടെ കാര്യത്തിലും വലിയ പരാതികൾ ഉയരുന്നുണ്ട് സൗകര്യങ്ങൾ ഈ എന്ന് പറയുന്നത് ഈ തീർത്ഥാടന മതയിലെ പ്രധാനപ്പെട്ട ഒരു താവളമാണ് ഈ അഴുതക്കടവിൽ പിന്നെ സ്നാനം ചെയ്ത് ഇവിടുന്ന് കല്ലെടുത്ത് കല്ലിടാൻ കുന്നിലിട്ട് പോകുന്നൊരു ആചാരമനുഷ്ഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണിത് അപ്പോൾ ഇവിടെ ഇനിയും ഈ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകാനുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഈ വെളിച്ചം അതിന് ഉണ്ടാകാനുണ്ട് അതേപോലെ നേരെ അത് അക്കരക്കരെ കാണുന്ന ആ ചാക്കടിക്കിരിക്കുന്ന പ്രദേശം അത് കുളി കുളികടവിലേക്ക് സ്വാമിമാർ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ കുളികടവിൻ്റെ ഒരു നിർമ്മാണം ഇതുവരെ നടത്തിയിട്ടില്ല പക്ഷെ ഇത് കോട്ടയം ജെല്ലി അത് പെരിയാറ്റൈഗറുമാണ് അപ്പോൾ ആ കുളികടവിൻ്റെ ആ കുറവുകൾ കൊണ്ട് സ്വാമിമാർ അവിടെ കുളിക്കാൻ ഇറങ്ങുന്ന തിട്ടിലാണ് ആ തെട്ടിലൊക്കെ തെന്നു വീഴാറുണ്ട് തെന്നു വീണ് സ്വാമിമാർക്ക് പിന്നെ പെരുക്കളൊക്കെ പറ്റാറുണ്ട് ഇത് മുൻവർഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ നട കെട്ടണം കുളികട നിർമ്മിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഈ ഇ ഡി സിയിൽപ്പെട്ട ആളുകളും അതേപോലെ നാട്ടുകാർക്ക് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ അടുത്ത വർഷത്തേക്ക് നിർമ്മിക്കും എന്ന് ഇന്ന് ഏതാനും ദിവസം മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറയുകയുണ്ടായി ഇത്തവണ ഇപ്പോൾ ഇന്നിപ്പം സീസൺ തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇനിയും ആകേണ്ടതുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇനി ഈ സീസണിൻ്റെ ഈ പ്രാവശ്യത്തെ സൗകര്യങ്ങൾ ഇനിയും ആയി വരേണ്ടതുണ്ട് ഇതിലായിട്ടില്ല സ്വാമിമാർ എല്ലാ വർഷത്തെയും പോലെ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ അടുത്തക്കട താവളത്തിൽ എത്തുന്നതാണ് അപ്പോൾ അവർക്കിപ്പോൾ മലകയറിൽ പോകാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സമുണ്ട് മുകളിൽ നിർദ്ദേശം വന്നിരിക്കുന്നു അവരെ കിടത്തിവിടില്ല നാളെ മണിക്ക് കടന്നു പോയാൽ മതി റേഷർ ബുക്കിൽ ഒപ്പിട്ട് പോയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അവരിവിടെ വന്ന് താമസിക്കുകയാണ് അപ്പോൾ ഈ ഒരു തടസ്സം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു തടസ്സങ്ങളാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഇതിനെയാണ് ഇവിടെ ഇപ്പോഴും ഭക്തജനങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് പരമ്പരാഗതമായി അഴുതവഴി സന്നിധാനത്തേക്ക് പുറപ്പെടുന്ന ഭക്തരെ സംബന്ധിച്ചാണ് അവർക്ക് ഒരു ദിവസം ഇവിടെ തങ്ങേണ്ട സ്ഥിതിയുണ്ട് കാട്ടിൽ കൂടെ നടന്നു പോകേണ്ടവരാണ് പക്ഷേ അവർക്ക് അവിടെ എത്തുന്നതിന് ഈ ഒരു സമയക്രമം ഇവിടെ ഒരു തടസ്സം വന്നത് സ്വാഭാവികമായും വലിയ മാധ്യമ പ്രവർത്തകർക്കും ഇതുവഴി പമ്പയിലേക്ക് വിലക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കാട്ടിനുള്ളിലടക്കം പല അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളം പോലും ും ഇല്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങോട്ടേക്ക് കടന്നു പോകാൻ ഇപ്പോൾ എന്തായാലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ മറ്റെല്ലായിടത്തും നിലക്കിലും പമ്പയിലും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കാളകെട്ടിയിലും അഴുതിയിലുമൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത് ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം അഴുതിയിൽ നിന്നും ജി ശ്രീജിത്ത് ന്യൂസ് ഇടവേള